ഇത് തന്നെയാണെന്ന് തോന്നുന്നു. ഒമ്പം തോറിക്ക് വന്നതല്ലേ, ഒന്നടിക്കാല്ലേ. രാഘവേണ്ടോ, എന്താ വിശേഷ? വരൂ. ഹാവു, വീട് മാറിപ്പോയി എന്ന് വിചാരിച്ചു. ഇത് രാജമാഷ്, ടീച്ചർമ്മയുടെയൊക്കെ ഒപ്പം സ്കൂളുണ്ടായിരുന്നതാ. നമസ്കാരം. ടീച്ചർമ്മയ്ക്ക് എന്തോ പറ്റിയെന്ന് അറിഞ്ഞിട്ട് കാണാൻ വന്നതാ. അപ്പോ വീട് കാണിക്കാൻ ഞാനും കൂടെ ഇങ്ങനെ പോന്നു. എത്ര നാളായി തമ്മ കണ്ടിട്ട്. പിന്നെ ടീച്ചറുടെ മരുമകനാ. ഇത് രാജമാഷ്. അല്ല, അമ്മയ്ക്കിപ്പ എന്താ ഉണ്ടായി? പ്രായായെന്ന് പറഞ്ഞിട്ടെന്താ, ഒരിടത്ത് നിൽക്കാൻ പറഞ്ഞാൽ കേൾക്കില്ല. ഞങ്ങൾക്ക് പറയാനല്ലേ പറ്റൂ. ഇപ്പതാ വീണ് കിടപ്പിലുമായി. പേടിക്കെന്തൊക്കെ കുഴപ്പങ്ങളൊന്നുമില്ല, എന്നാലും ഡോക്ടർ പൂർണ്ണ വിശ്രമമാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് കാണാൻ. അത് കുട്ടികൾ കളിക്കുക, ഒന്നും തോന്നരുത്. ചെറിയൊരു ഓർമ്മക്കുറവ് പോലെയുണ്ട്. തലയടിച്ച് വീണതിൻ്റെ ആയിരിക്കും എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. കൂടുതൽ സ്ട്രെയിൻ കൊടുക്കാതിരിക്കാൻ സന്ദർശകരെ പൂർണ്ണമായും ഒഴിവാക്കണമെന്നാണ് അവർ പറയുന്നത്. ഞാൻ ബുദ്ധിമുട്ടിക്കണ്ട, സുബോധത്തിൽ വരുമ്പോൾ ഞങ്ങൾ വന്നിരുന്നു എന്ന് പറഞ്ഞാൽ മതി. ഇറങ്ങട്ടെ. ഞാൻ സ്റ്റാൻഡ് വരെ ഡ്രോപ്പ് ചെയ്യാം. അതൊന്നും വേണ്ട, ഓട്ടോറിക്ഷ കാത്തിക്കുന്നുണ്ട്. ഈ അമ്മയെ കൊണ്ട് ഇനി നാട്ടുകാരെ മുഴുവൻ വിളിച്ചറിച്ച് മാനം കെടുത്തിയാലും അമ്മയ്ക്ക് സമാധാനാവും. മോനെ, ഡാഡി, ഡാഡി, മുത്തശ്ശിക്ക് എന്താ ഡാഡി? സോറി ഡിയർ, ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്ന് ഊരാൻ പറ്റണ്ടേ? പ്ലീസ് ഡിയർ. എത്ര നേരം ഞാൻ ഇവിടെ സ്റ്റാച്ചു പോലെ ഇരിക്കുന്നെന്ന് അറിയാമോ? ഈ സുന്ദര സ്റ്റാച്ചു കാണാനൊത്തവരുടെ ഒരു ഭാഗ്യ. ദേ സൂരജ്, വേണ്ട വേണ്ട. പപ്പയും മമ്മയും ഈ സ്വർണ്ണകുട്ടി എനിക്കായി തനിച്ചു വിട്ടു പോയിട്ട് ഈ സുന്ദര സായനം തറക്കിച്ചു കളയാൻ ഞാനില്ലേ. പറ, റെസ്റ്റോറന്റ് ഓർ ഡ്രൈവിംഗ് ബീച്ച്? പറയടോ. ബീച്ച്. യാ, കം. ഓക്കേ. കം ഫാസ്റ്റ്. യാ. ഹാ. അങ്ങനെ ഇത്തവണത്തെ ഓണാഘോഷം ഇങ്ങനെ അവസാനിക്കുന്നു. ഞങ്ങള് നാളെ രാവിലെ തന്നെ പുറപ്പെടും. ചന്ദ്ര, നീ ഇടയ്ക്ക് മാംഗ്ലൂർക്ക് ഇറങ്ങണം. അയ്യോടാ, ഇപ്പൊ എന്തൊരു സ്നേഹം! എന്തോ ആയിരുന്നടാ ഇന്നലത്തെ ബഹളം. എന്തെങ്കിലും ഒരു ഡ്യൂട്ടി ട്രിപ്പ് കിട്ടട്ടെ, ഞാൻ അവിടെ എത്തിക്കോളാം. നീ തനി പോലീസുകാരൻ തന്നെ? സംശയം എന്തടാ? ട്രിപ്പിന്റെ ചെലവൊക്കെ ഞാൻ വഹിച്ചോളാം. പോലീസുകാരന്റെ സംഗതി ഓസായപ്പോ. എനിക്ക് അത് മതിയേ മതി. സോനുമോള, ഇന്ന് അധികം അടിക്കാത്തത് കൊണ്ട് വലിയ കുഴപ്പമില്ല.
ആ മോളെ മോള് മോളെ മമ്മി താഴ്ത്താ. ചാവി ചോദിക്കാനല്ലേ, നീ എത്ര പറഞ്ഞാലും ചാവി കിട്ടില്ല. മോളെ ഞാൻ നിനക്ക് വേണ്ടി കുറേ റെക്കമെൻഡ് ചെയ്ത് നോക്കി, അവൾ സമ്മതിക്കുന്നില്ലടി. നാളെ രാവിലെ ഞങ്ങളങ്ങ് എത്തും. ഓക്കെ, സീ യു മോൾ, ബൈ. പരീക്ഷ ആയതുകൊണ്ട് അവൾ പഠിക്കില്ല എന്ന് പറഞ്ഞ മീനാക്ഷി ടിവിയും ലാപ്ടോപ്പും അവളുടെ മുറിയിലിട്ട് പൂട്ടി താക്കോലുമായിട്ട് ഇങ്ങോട്ട് പോന്നിരിക്കുക. കീ അവിടെയെങ്ങാനും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോന്നറിയാൻ വേണ്ടി അവൾ എന്നെ വിളിച്ചു. അത് വേണ്ടിയിരുന്നില്ല, നിങ്ങൾ രണ്ടുപേരും ഇല്ലാതെ അവൾ വല്ലാതെ ബോറടിക്കുന്നുണ്ടാവും അല്ലേ? അളിയൻ എന്നാ വർത്താനായി പറയണത്? അവളുടെ ഫൈനൽ എക്സാമിനേഷൻ അടുത്ത് വന്നിരിക്കുമല്ലേ. നിന്റെ ചേച്ചി എങ്ങാനും ഈ പറഞ്ഞത് കേക്കണ്ട. എന്തായാലും രാത്രി യാത്രയില്ല, ഞാൻ അങ്ങോട്ട് ഇറങ്ങാൻ പോവാ. വലിയ ഉപകാരം, ഫിറ്റൊന്നുമല്ലല്ലോ. പിന്നെ വീട്ടിൽ ചെന്ന് ഹെൻഡത്തിയോട്. എന്തത്തി? എടാ, കന്നഡയിൽ ഭാര്യയ്ക്ക് പറയണ ഹെൻഡത്തി. ഭാര്യയോട് ഞങ്ങൾ എല്ലാവരും കൂടി നിർബന്ധിച്ച് നിന്നെ കുടിപ്പിച്ചതാണെന്നൊന്നും പറയാൻ നിൽക്കണ്ട. ഏയ്, അങ്ങനൊന്നും പറയത്തില്ല. അത് വേണ്ട, അത് വേണ്ട, നീ ഇനിയും കുടിക്കണ്ട. എന്താറിയോ, ഇവൻ ഇനി കുടിച്ചാ കുഴപ്പമാ. ഹായ്, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. ഈ മനുഷ്യനെ കൊണ്ട് തോറ്റു, ശകല അകത്തി എന്നാ എന്താ പറയണ്ടെന്ന് ഒരു ബോധവും ഇല്ല. എടി, ബോധം കെടാൻ വേണ്ടിട്ടല്ലേ എല്ലാവരും കാശ് കൊടുത്ത് അടിക്കണേ. ഫോൺ അടിക്കണേ, ഇതെവിടെയാ? ഇതാ പിള്ളേ, അവള് കംപ്ലൈന്റുമായിട്ട് അവിടെ ചെന്ന് കാണും. ഹലോ പിള്ളേ, കംപ്ലൈന്റുമായിട്ട് എന്റെ മോൾ അവിടെ എത്തിയോ? എന്താടോ താനീ പറയുന്നേ? എന്തുണ്ടായി? എന്താ മോള്? മോള്, എന്റെ മോള്, പിള്ളേ, എന്റെ മോക്ക് എങ്ങനെയുണ്ട്? പേടിക്കാൻ ഒന്നുമില്ല, നത്തിങ് സീരിയസ്. ഡോക്ടർ ഇപ്പോഴും വന്ന് പോയതേ ഉള്ളൂ. എന്താടോ, എന്താ ഉണ്ടായത്, എന്ത് പറ്റി എന്റെ മോക്ക്? വീട്ടിൽ ലൈറ്റ് കണ്ട് പായസം കൊടുക്കാൻ പ്രിയ അപ്പാവിടെ ചെന്നതുകൊണ്ടായിരുന്നു. കഴിഞ്ഞരുമ്പ് മുറിച്ച് രക്തം വാർന്ന അബോധാവസ്ഥയിലായിരുന്നു. എന്തിനാണോ അവളിക്കിനെ? സതീശേ, 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 താൻ എവിടേക്കാ? സതീശേ, ഞാൻ പറയുന്നൊന്ന് കേൾക്കും. ഞാൻ എന്താ ഈ കാണിക്കണേ? ഭ്രാന്ത് പിടിച്ചോ. അതേടോ, എനിക്ക് ഭ്രാന്ത. എന്ത് പറ്റിയിടോ നമ്മുടെ കുട്ടികൾക്ക്? പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞാൽ, ടി വി കാണുന്നോ മൊബൈലോ ഒന്ന് തടഞ്ഞാൽ, രക്ഷിതാക്കൾ ഉച്ചത്തിലൊന്ന് ശാസിച്ചാൽ, അതുപോലും താങ്ങാനാവാതെ പെറ്റ തള്ളയ്ക്കും തന്തയ്ക്കും ജീവിതം മുഴുവൻ ദുഃഖം സമ്മാനിക്കുവാൻ ഇങ്ങനെയൊക്കെ ചെയ്യുവാൻ എങ്ങനെ തോന്നണോ ഇന്നത്തെ തലമുറയ്ക്ക്? വരാൻ കിടക്കുന്ന ജീവിത പ്രതിസന്ധികളെ ഈ കുട്ടികൾ എങ്ങനെ നേരിടപെടുന്നതാണ്? എന്റെ മോള്, ഇവിടുത്തെ ഫോൺ കേടാണോ? തരിയത്, സുജാന്റിയുടെ ഫോൺ ഉണ്ട്, വിളിക്കുന്നു. ആ, ഞാൻ വരാം. അമ്മ, ഞാൻ പക്കത്ത് വീട്ട് പോയി വരാം. സുജേച്ചിയുടെ ഫോൺ വന്നിരിക്ക. ഇങ്ങ ഫോൺ അടിച്ച് യാരും എടുക്കാത്തതിൽ ഭയപ്പെട്ട് വിളിച്ചതാ ചേച്ചി. ഒരുവേള ഇങ്ങ മലയിൽ ഫോൺ കേട് വന്നതായിരിക്കും, വേറെ ഒന്നുമില്ലമ്മ. അവരെവിടെയെന്നാ പറഞ്ഞേ? മാംഗ്ലൂര്. മാംഗ്ലൂരോ? ഭയപ്പെടുത്തൊന്നുമില്ലമ്മ. കുട്ടിയെങ്കിലും ഈ അമ്മയോട് എന്തെങ്കിലും പറയേ. ഇവിടെ ഒത്തുകൂടി അവരെന്തിനാ പിന്നെ കൂട്ടത്തോടെ മാംഗ്ലൂര്? അത് വന്നമ്മ, ഭയപ്പെടുത്തൊന്നുമില്ലേ? പറയും മോളെ. നമ്മ സോനു മോക്ക്, സോനു ചിന്ന ആക്സിഡന്റ് ആച്ചേ, ഹോസ്പിറ്റലെത്താ. ഇപ്പൊന്നുമില്ലേ?
ഒന്ന് രണ്ട് നാൾക്കകം ഡിസ്ചാർജ് ആവുമെന്നാ ചേച്ചി പറഞ്ഞത്. പേടിക്കാൻ ഒന്നുമില്ല അമ്മ.